ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് എലിയ ശ്ലീവ മോശക്കാലം നാലാം ഞായറാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന ദൈവവചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12:27-36 വാക്യങ്ങളാണ്. ദൈവമഹത്വത്തെക്കുറിച്ചും ഈശോമിശിഹ ഉയർത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഭൂമിയിൽ ദൈവവുമായി ഐക്യത്തിൽ ജീവിച്ച ഈശോ തിരികെ സ്വർഗത്തിലേക്ക് പോകാൻ സ്വയം തയ്യാറെടുക്കുന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷം പ്രതിപാദിക്കുന്നത്. ഈശോ പറയുന്നത് ഇപ്രകാരമാണ്: താൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് യോഹന്നാൻ സുവിശേഷം തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. താൻ ഏത് വിധേനയുള്ള മരണമാണ് വരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കാനാണ് ഈശോ ഇത് പറഞ്ഞത്. മരുഭൂമിയിൽ ദൈവത്തെ എതിർത്ത ജനത്തിലേക്ക് ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അയച്ച് അവരെ ശിക്ഷിക്കുന്നുണ്ട്. ഇത് സംഖ്യയുടെ പുസ്തകം 21:1 നാം വായിക്കുന്നത്. ഈ ശിക്ഷ അകറ്റണമെന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്ന ഉപാധി ഇതാണ്: ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഉയർത്തി നിർത്തുക. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയപ്പോൾ അതിലേക്ക് നോക്കിയവർ രക്ഷ പ്രാപിച്ചതുപോലെ, കുരിശിൽ ഉയർത്തപ്പെട്ട ഈശോയെ നോക്കുന്നവർക്കാണ് രക്ഷ ലഭിക്കുക, അഥവാ കുരിശിൽ ഉയർത്തപ്പെട്ട ഈശോയിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ പ്രാപിക്കാൻ സാധിക്കുക. ഈശോയുടെ ഉയർത്തപ്പെടൽ അവിടുത്തെ കുരിശിലെ ഉയർത്തപ്പെടലായിരുന്നു. അതായത്, ഈശോയുടെ പീഡാസഹനങ്ങളായിരുന്നു കുരിശിലെ മരണമായിരുന്നു. ഈ കുരിശു മരണത്തിലൂടെയാണ് ഈശോ മഹത്വത്തിലേക്ക് പ്രവേശിച്ചത്. നമുക്കറിയാവുന്നതുപോലെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോൾ പലപ്പോഴും അതിൻ്റെ പിന്നിൽ സഹനങ്ങളുണ്ട്. ഉദാഹരണമായി, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനെക്കുറിച്ച് വിചാരിക്കുക. നമുക്കറിയാം, ഒരു സ്ത്രീയുടെ ഗർഭാരിഷ്ടതകൾ, പ്രസവ വേദന, ഇതിൻ്റെ എല്ലാം ശേഷമാണ് ഒരു കുഞ്ഞുണ്ടാവുക. അതായത്, ഒരു വേദനയിൽ നിന്നാണ് ഒരു സന്തോഷത്തിലേക്ക് വരുന്നത്. നമുക്കൊരു റാങ്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഒരുപാട് പഠനങ്ങളുണ്ട്, ഒരുപാട് പെയിൻ എടുത്ത് പഠിക്കുന്നുണ്ട്, സമയം അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു റാങ്കിലേക്ക് നമ്മൾ എത്തുക. നമുക്ക് വെറുതെ ഇത് ലഭിക്കുന്നില്ലല്ലോ. ഇപ്രകാരം തൻ്റെ സഹനത്തിലൂടെ, പീഡകളിലൂടെ നമ്മുടെ രക്ഷ ഈശോ സാധിച്ചു. ഫിലിപ്പിയുടെ ലേഖനം നാം വായിക്കുന്ന പോലെ, ഇപ്രകാരം തന്നെ തന്നെ താഴ്ത്തിയ ഈശോയെ ദൈവം ഉയർത്തി. ഇതാണ് ഈ സഹനത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് ഈശോ പ്രവേശിക്കുന്നുണ്ട്. ഇന്നത്തെ ഹെബ്രായ ലേഖനത്തിലും നാം വായിക്കുന്നത് അതുതന്നെയാണ്: പാപങ്ങൾ നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം ഉന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലതു ഭാഗത്ത് ഈശോ ഉപോഷ്ടനായി. പ്രിയപ്പെട്ടവരെ, ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്: ഈശോ തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചത് അവിടുത്തെ സഹനങ്ങളിലൂടെയാണ്. അതായത്, ഈശോയുടെ സഹനങ്ങളാണ് അവിടുത്തെ മഹത്വം. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വരാം. ഫിലിപ്പി 1:29 നാം വായിക്കുന്നുണ്ട്: ഈശോയിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈശോയിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സഹനങ്ങൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് ഈശോയുടെ കൂടെ നമുക്ക് മഹത്വം പ്രാപിക്കാൻ സാധിക്കുക. ഈശോയുടെ കൂടെ നമുക്ക് മഹത്വം പ്രാപിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ചെറുതും വലുതുമായ ആത്മീയവും ശാരീരികവും മാനസികവുമായ പല വിധത്തിലുള്ള സഹനങ്ങൾ ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്. നമുക്കും ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിക്കാം. ഈശോയുടെ കൂടെ മഹത്വം പ്രാപിക്കാൻ നമ്മുടെ സഹനങ്ങൾ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെക്കണം. പത്രോസ് ശ്ലീഹ തൻ്റെ 1 ലേഖനത്തിൽ പറയുന്ന പോലെ, ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അവിടുത്തെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അവിടുത്തെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ കുരിശുകൾ, നമ്മുടെ സഹനങ്ങളെല്ലാം ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് അവിടുത്തെ മഹത്വത്തിൽ പങ്കാളികളാകാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.